കേരള ഗ്രിൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് റെഡ് ലേഡി പപ്പായയുടെ നടീൽ രീതിയും തുടർ പരിചരണത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അത്യുൽപാദന ശേഷിയുള്ള റെഡ് ലേഡി പപ്പായ നമ്മൾ നട്ടുപിടിപ്പിച്ചു കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള പരിചരണം കിട്ടുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 2.5 വർഷത്തോളം നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാവുന്നതാണ്. അത്യുൽപാദന ശേഷി ഉള്ളത് കൊണ്ട് തന്നെ ജൈവവളത്തിന്റെ കൂടെ രാസവളപ്രയോഗവും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നല്ല രീതിയിൽ അടിവളം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു 5 കിലോ മുതൽ 10 കിലോ വരെ നമുക്ക് ജൈവവളം കൊടുക്കാവുന്നതാണ്. അടിവളമായിട്ട് ഒരു 8 മണിക്കൂർ എങ്കിലും നല്ല രീതിയിലുള്ള സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തും അതുപോലെ തന്നെ നല്ല നീർവാർച്ചയുമുള്ള സ്ഥലത്ത് വേണം നമ്മൾ റെഡ് ലേഡി പപ്പായ നട്ടുപിടിപ്പിക്കുവാനായിട്ട്. അപ്പോൾ അധികം ഉയരം വെക്കാതെ തന്നെ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന റെഡ് ലേഡി പപ്പായ നമ്മൾ വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് ഉയരത്തിൽ പോയിട്ട് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കാതെ വരും. നഴ്സറിയിൽ നമുക്ക് ഇഷ്ടംപോലെ തൈകൾ വാങ്ങിക്കുവാനായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോ നഴ്സറിയിൽ നിന്ന് നല്ലൊരു റെഡ് ലേഡി തൈ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ കടഭാഗമൊക്കെ കുറച്ച് നല്ല തടിച്ചതും നല്ല കരുത്തോടു കൂടിയുള്ള ചെടികൾ വേണം നമ്മൾ സെലക്ട് ചെയ്യുവാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന് നോക്കാം, എന്തൊക്കെ ജൈവവളങ്ങൾ ചേർക്കണമെന്നും നോക്കാം. അപ്പൊ നമുക്ക് തൈകൾ ലഭ്യമല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ഹൈബ്രിഡ് പപ്പായ സീഡുകൾ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് ലഭിക്കും. അപ്പൊ അതും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പപ്പായ ചെടി നടുവാനായിട്ട് 50 സെന്റിമീറ്റർ നീളം വീതി താഴ്ചയുള്ള ഒരു കുഴി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ 1.5 കിലോഗ്രാം അളവിൽ കുമ്മായമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുമ്മായത്തിന്റെ അളവിൽ നമ്മൾ ഒരിക്കലും ഒരു പിശുക്ക് കാണിക്കരുത്. കാരണം പപ്പായ ചെടിയിൽ സാധാരണയായിട്ട് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കുരടിപ്പ്, മഞ്ഞളിപ്പ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ പുളിപ്പ് മാറ്റാനും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ലഭ്യത അത്യാവശ്യമുള്ളൊരു ചെടിയാണ് പപ്പായ ചെടി. അതുകൊണ്ട് തന്നെ കാൽസ്യത്തിൻ്റെ ലഭ്യത ഉറപ്പുവരുത്താനും കൂടി വേണ്ടിയാണ് നമ്മൾ 1.5 കിലോഗ്രാം അളവിൽ ഒരു പപ്പായ ചെടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 10 ദിവസം നമ്മൾ നനച്ചിട്ട് ഇങ്ങനെ വെക്കേണ്ടതാണ്. അപ്പൊ 10 ദിവസത്തിന് ശേഷം നമുക്ക് ഇനി അടിവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കുമ്മായി ഇട്ടതിന് ശേഷം കുറച്ച് നനച്ചു കൊടുക്കണേ. അപ്പൊ ഞാൻ ഒരു 2 കിലോഗ്രാം അളവില് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം എടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 കിലോഗ്രാം അളവില് ആട്ടിൻ കാഷ്ട എടുത്തിട്ടുണ്ട്. നല്ല ഉണങ്ങി പൊടിഞ്ഞതാണ്, ഈ രീതിയിലുള്ളത് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ കോഴിക്കാഷ്ടവും എടുത്തിട്ടുണ്ട്, അതും ഉണങ്ങി പൊടിഞ്ഞതാണ്. 1 കിലോഗ്രാം ആണ് എടുത്തത്. അപ്പൊ ടോട്ടല് 5 കിലോഗ്രാം കാലിവളമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചാണകപ്പൊടിയിലോട്ടേക്ക് ഒരു 50 ഗ്രാം അളവിൽ വാമും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാമ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മളുടെ വളത്തിന്റെ അളവ് നമുക്ക് കുറക്കുവാനായിട്ട് സാധിക്കും. കൂടാതെ വേരിലൂടെ വരുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് ഈ വാം എന്ന ജീവാണു വളം. അപ്പൊ ഫോസ്ഫറസിന്റെ ലഭ്യതയൊക്കെ നല്ല രീതിയിൽ നമുക്ക് പപ്പായ ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കുന്ന ഒരു ജീവാണു കൂടിയാണ് വാമ്. വാമ് ഒരു 50 ഗ്രാം അളവില് ഈ ചാണകപ്പൊടിയിലോട്ടേക്ക് മിക്സ് ചെയ്യും. അടുത്തതായിട്ട് ഒരു 250 ഗ്രാം അളവില് എല്ലുപൊടി ചേർക്കുന്നുണ്ട്. അടിവളമായിട്ട് നമ്മൾ എല്ലുപൊടി ചേർക്കുവാനായിട്ട് മറക്കരുത്. നല്ല രീതിയിൽ വളർന്ന് കായ്ഫലം ഉണ്ടാക്കുവാന് എല്ലുപൊടി അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് വേപ്പം പിണ്ണാക്കാണ്. വേരിലൂടെ വരുന്ന പല പ്രശ്നങ്ങൾക്കും നമുക്ക് ഒരു പ്രതിവിധിയാണ് വേപ്പം പിണ്ണാക്ക്. കൂടാതെ നല്ലൊരു ജൈവവളം കൂടിയാണ്. 250 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പപ്പായ ചെടി നടുവാനുള്ള തടത്തിലോട്ടേക്ക് നമുക്ക് ഈ വളം ചേർത്ത് കൊടുക്കാം. മണ്ണുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ ജൈവ വളങ്ങളൊക്കെ ഈ തടത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ കുമ്മായം ഉൾപ്പെടെ നമ്മൾ 6 കിലോഗ്രാം അളവിലാണിപ്പോ ഈ തടത്തിൽ വളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും തന്നെ നമ്മള് അടിവളമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് നമുക്ക് നല്ല രീതിയിൽ മണ്ണുമായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് നനച്ചു കൊടുക്കാം. നനച്ചതിന് ശേഷം ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മള് ഈ പപ്പായ ചെടി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അപ്പൊ ആ വളത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടു. അപ്പൊ നനച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ തൈയല്ലേ, അപ്പൊ നമ്മൾ ഈ വളത്തിന്റെ ചൂട് ചിലപ്പോ അതിന് താങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നനച്ചു കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പപ്പായ ചെടി നടണം എന്ന് പറയുന്നത്.
ഡെയിലി ഓരോ തവണ നനച്ചു കൊടുക്കണം. അപ്പൊ വളമെല്ലാം മിക്സ് ചെയ്തിട്ട് രണ്ടു ദിവസം നനച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ മേൽമണ്ണുമായിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോ അതിന് നടുവിലായിട്ട് ഒരു പിള്ളക്കുഴി എടുത്തിട്ട് നമുക്ക് പപ്പായ ചെടി നടാം. പപ്പായ ചെടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുഴിയിലോട്ടേക്ക് വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ നടുന്ന സമയത്ത് എന്നാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ വെച്ചു കൊടുക്കേണ്ടതാണ്. ഈ രീതിയിൽ കുറച്ച് ചെരിച്ചിട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കടഭാഗത്ത് നല്ല ശക്തമായിട്ട് വളരുകയും നല്ല കനത്തോടുകൂടിയും വളരുകയും ചെയ്യും. അപ്പോ ഇത് നമ്മൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം ഇതില് പൂക്കളും കായ്കളും ഒക്കെ വരാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ഒരു സീസണില് 100 കിലോഗ്രാം വരെയൊക്കെ ഉൽപാദനമുള്ള ഒരു ചെടിയാണ് ഈ റെഡ് ലേഡി പപ്പായയുടെ ചെടി. അതുകൊണ്ട് തന്നെ അതിന് നല്ല കരുത്തോടുകൂടി വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം നമ്മൾ തുടക്കം മുതൽ തന്നെ അടിവളമായിട്ടും ഈ രീതിയിലുള്ള നടീൽ ക്രമങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിട്ടും ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോ ഈ രീതി നമ്മളൊന്ന് ചെരിച്ചിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. നല്ലവണ്ണം ഉറപ്പിച്ചു കൊടുക്കുക. അപ്പൊ വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ഇത് നട്ടുപിടിപ്പിക്കേണ്ടത്. നമ്മൾ രണ്ടു ദിവസം ഒരു തണല് കൊടുക്കുന്നത് നന്നായിരിക്കും. കാരണം നല്ല സൂര്യപ്രകാശം ഏറ്റിട്ട് ഇത് വാടിപ്പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നനച്ചു കൊടുക്കുക. അപ്പൊ രണ്ടു ദിവസത്തിലൊരിക്കലും നമ്മൾ ഇതിന് നനച്ചു കൊടുക്കേണ്ടതാണ്. തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇനിയുള്ള വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തണ്ടിനടുപ്പിച്ചിട്ട് നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. മാത്രമല്ല വെള്ളം നനക്കുന്ന സമയത്ത് തണ്ടില് മുട്ടാതെ വേണം വെള്ളം നനച്ചു കൊടുക്കുവാനായിട്ട്. ഇതിന് സ്റ്റെം റോട്ട് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കണം. വളം ഇട്ട് കൊടുക്കുന്ന സമയത്തും ഒരു 1.5 അടി ദൂരം വെച്ചിട്ട് വേണം നമ്മൾ വളമൊക്കെ ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പൊ ഇതിന് നിരന്തരമായിട്ടുള്ള വളപ്രയോഗം അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മികച്ച വിളവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പൊ മാസത്തിൽ ഒരു തവണ നമ്മൾ കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മഗ്നീഷ്യവും ഇതിന് ലഭിക്കുന്നതായിരിക്കും. NPK മൂലകങ്ങൾക്ക് പുറമേ സെക്കൻഡറി മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും പപ്പായ ചെടിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോ 2.5 വർഷത്തോളം നിരന്തരമായി കായ്ച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു റെഡ് ലേഡി പപ്പായയെ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ പരിചരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ 3 മാസത്തിന് ശേഷം നമ്മൾ പൊട്ടാഷ് മാസത്തിൽ 50 ഗ്രാം വീതം നമ്മൾ കൊടുക്കേണ്ടതാണ്. 6 മാസത്തിന് ശേഷം അത് 100 ഗ്രാം അളവിൽ വേണം നമ്മൾ പൊട്ടാഷ് ചേർത്ത് കൊടുക്കുവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മികച്ച രീതിയിലുള്ള വിളവ് തന്നെ റെഡ് ലേഡി പപ്പായ നമുക്ക് തരുന്നതായിരിക്കും. കൂടാതെ കൂമ്പിലകളിലുള്ള മുരടിപ്പൊക്കെ കാൽസ്യത്തിന്റെ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് കുമ്മായം ചേർത്ത് കൊടുക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. കൂടാതെ അത് മാത്രമല്ല, ഇതിൽ മീലി ബഗിന്റെ ഒരു പ്രശ്നം ഇലകൾക്കടിയിൽ കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൂടാതെ നമുക്ക് നല്ല വളർച്ച കിട്ടുവാനൊക്കെ നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ആഴ്ചയിൽ ഒരു തവണ 2 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. 5 ml എടുത്തിട്ട് നമുക്ക് തടത്തിലും ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതുകൂടാതെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കാൽസ്യം നൈട്രേറ്റ് നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കൂടാതെ 4 മാസത്തിന് ശേഷമൊക്കെ നമ്മൾ നൈട്രജൻ ധാരാളം അടങ്ങിയ വളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പൊട്ടാഷും കാൽസ്യവുമാണ് കൂടുതൽ വേണ്ടത്. അതുപോലെ തന്നെ ഫോസ്ഫറസിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനായിട്ട് നമ്മൾ മാസത്തിൽ 100 ഗ്രാം അളവിൽ എല്ല് പൊടി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോ പപ്പായയിൽ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പൂകൊഴിച്ചിലും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ കായ്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കായ്കൾക്ക് ഷേപ്പ് ഇല്ലാതെയും കായ് പൊഴിച്ചിലും അതുപോലെ തന്നെ ഇലകള് മഞ്ഞളിച്ചിട്ട് കൊഴിഞ്ഞു വീഴുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അത് സൂക്ഷ്മ മൂലകമായ ബോറോണിന്റെ അഭാവം കാരണമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ബോറോൺ നമ്മൾ ഒരു 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കിയതിനു ശേഷം നമ്മൾ 15 ദിവസത്തിൽ ഒരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധിയാണ്. അപ്പൊ ഇത് കണ്ടില്ലേ, കൂമ്പിലെ മുരടിച്ചിടക്കുന്ന കണ്ടില്ലേ, ഇതൊക്കെ കാൽസ്യത്തിന്റെ അഭാവം കാരണമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കുമ്മായം മാസത്തിൽ ഒരിക്കലും ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. പൊട്ടാഷിന്റെ അഭാവ ലക്ഷണം എന്ന് പറയുന്നത് ഇലകളുടെ അരികുകള് കരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് പൊട്ടാഷിന്റെ അഭാവത്തിന് നമ്മൾ 3 മാസത്തിന് ശേഷം നമ്മൾ പൊട്ടാഷ് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കേണ്ടതാണ്. മഗ്നീഷ്യത്തിന്റെ അഭാവം കാരണം നമ്മുടെ പപ്പായ ചെടിയുടെ ഇലകള് മഞ്ഞളിച്ച് കൊഴിഞ്ഞു വീഴാറുണ്ട്. അതിന് നമ്മൾ എപ്സം സാൾട്ട് ആണ് കൊടുക്കേണ്ടത്. അതായത് മഗ്നീഷ്യം സൾഫേറ്റ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പൊ റെഡ് ലേഡിയുടെ അത്യുൽപാദന ശേഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കേണ്ട വളത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. എല്ല് പൊടിയാണിത്, അതുപോലെ തന്നെ പൊട്ടാഷാണ് ഇത്.
ചിലർക്കൊക്കെ ഇതിന്റെ ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നത്. ഇത് കുമ്മായാണ്. കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമൈറ്റോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് എപ്സം സോൾട്ട്, അതായത് മഗ്നീഷ്യ സൾഫേറ്റ് ആണിത്. പഞ്ചസാര പോലെ ഉണ്ടാവും കാണാൻ. ഇനി നമുക്കിത് ബോറോൺ ആണ്. വളരെ ചെറിയ തോതിൽ വേണ്ട ഒരു സാധനമാണിത് ബോറോൺ. 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കേണ്ടത്. അതേപോലെ തന്നെ സിങ്കിന്റെ സൾഫറിന്റെ ഒക്കെ അഭാവം നമ്മുടെ പപ്പായ ചെടിയിൽ കണ്ടുവരാറുണ്ട്. സിങ്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാത്തരം മൂലകങ്ങളും നല്ല രീതിയിൽ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ് പപ്പായ ചെടി. നമുക്ക് പൊട്ടാഷിന്റെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് ചാരം ഉപയോഗിക്കാവുന്നതാണ്. കണ്ടില്ലേ, ചാരം ഏത് വളം ആയാലും കുറച്ച് തണ്ടിൽ നിന്ന് മാറിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തണ്ട് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഫിഷ് അമിനോ ആസിഡ് ആണ്. ഫിഷ് അമിനോ ആസിഡ് 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് കീടങ്ങളെ നിയന്ത്രിക്കുവാനും നല്ലതാണ്, കൂടാതെ നല്ല ഒരു വളർച്ചാ ത്വരകം കൂടിയാണ്. അപ്പൊ 2 ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ജൈവ സ്ലറി നമ്മുടെ പപ്പായ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മറ്റുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ പപ്പായ ചെടിക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങളാണ് നമ്മുടെ പപ്പായ ചെടിയിൽ വൈറസ് രോഗങ്ങളെ പടർത്തുന്നത്. അതുകൊണ്ട് നീരൂറ്റി കുടിക്കുന്ന ചെറു കീടങ്ങൾക്കെതിരെ നമുക്ക് ബിവേറിയ, വെർട്ടിസീലിയം, വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിലാണ് നമ്മൾ റെഡ് ലേഡി പപ്പായ കൃഷി ചെയ്യുന്നതെങ്കിൽ മണ്ണ് പരിശോധന നടത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യേണ്ടത്. ഇതിപ്പോ ഞാൻ പറഞ്ഞത് വീട്ടിൽ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. പച്ചക്കറിയായും പഴവർഗമായും നമ്മൾ എല്ലാവരും ഉപയോഗിച്ച് പോരുന്ന ഈ ഒരു പപ്പായ ചെടിയെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. റിംഗ് സ്പോട്ട്, ബ്ലാക്ക് സ്പോട്ട് എന്നിവയിൽ നിന്നൊക്കെ നിയന്ത്രിച്ചിട്ട് വേണം നമ്മൾ പപ്പായ കൃഷി ചെയ്യുവാനായിട്ട്. വിറ്റാമിൻസിന്റെയും മിനറൽസിന്റെയും കലവറയായ പപ്പായ ചെടിയെ നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. വിറ്റാമിൻ എ, ബി, സി, കെ, ബീറ്റ കരോട്ടിൻ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. എല്ലാവരും പപ്പായ കൃഷി ഈ രീതിയിലൊന്ന് കൃഷി ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.